നമസ്കാരം ദാ ഈ ചിത്രം ഇന്നത്തെ മനോരമയിൽ വന്നതാണ് നോട്ട് നിരോധനം അൻപേ പരാജയമായിരുന്നു എന്നും അതേപോലെ തന്നെ ഇവിടെ മണി ട്രാൻസാക്ഷനൊക്കെ അതും എല്ലായിടത്തും ഒന്നുമില്ല ബാങ്ക് അക്കൗണ്ട് പതിനഞ്ച് ശതമാനം ആൾക്കാളുകൾ ഇനിയും എടുക്കാനുണ്ട് അതും പരാജയമാണ് എന്ന തരത്തിലാണ് മലയാളത്തിലുള്ള അവരുടെ ന്യൂസ് പേപ്പറിൽ ഇനി ഇതേ കൂട്ടർക്ക് തന്നെ ഇംഗ്ലീഷിൽ ഒരു മാസിക കൂടിയുണ്ട് ദി വീക്ക് എന്നാണ് അതിൻ്റെ പേര് അതിലേതാനും മാസങ്ങൾക്ക് മുമ്പേ ഇതേ കാര്യങ്ങളെപ്പറ്റി നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അവർ കൊടുത്തിരിക്കുന്നത് അതായത് അത് വലിയ വിജയമായിരുന്നു എന്നും ഇവിടെ ചൈനയെക്കാളും കൂടുതൽ ആളുകളാണ് ഇവിടെ ഈ മണി ട്രാൻസാക്ഷൻ നടത്തുന്നത് അതായത് ക്യാഷ്ലെസ് മണി നടത്തുന്നത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് മലയാളികളായിട്ടുള്ള ഒട്ടുമിക്കവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ന് പെട്ടിക്കടകളിൽ പോലും നമുക്കറിയാം ഇതേപോലെ ഈ കോഡ് വെച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ ഇന്ന് നടക്കുന്നു കരിക്കു വിൽക്കുന്നവരുടെ കയ്യിൽ പോലുമുണ്ടോ എന്തിനു കൂടുതൽ പറയുന്നു കോഴിക്കടകൾ ചെറിയ പെട്ടിക്കടകൾ അങ്ങനെ ഈ സംഭവം ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് എന്ന് തന്നെ പറയാം പണ്ടൊക്കെ ആളുകൾ കാശ് കടം ചോദിക്കുമ്പോൾ കാശായിട്ട് തന്നെ വാങ്ങുകയാണെങ്കിൽ ഗൂഗിൾ പേ ചെയ് ജി പേ ചെയ് അല്ലെങ്കിൽ പേ ടി എം ചെയ് എന്ന രീതിയിലേക്ക് ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ അപ്പോൾ ഇതാണ് യഥാർത്ഥ്യം എന്നിരിക്കെ ഇന്ന് രാവിലെ ആ മനോരമ പ്രസിദ്ധീകരിച്ചൊരു വാർത്തയാണ് ഇത് ഇതേ കൂട്ടർ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത് വിജയമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്നാൽ മനോരമ പോലെ ഇത്രയും പാരമ്പര്യമുള്ള ഒരു പത്രത്തിന് പോലും അറിയാം മലയാളി ഈ പറയത്തക്ക പ്രബുദ്ധരോ വിവരമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുണ്ടെന്ന് പറയപ്പെട്ടാലും ഏറ്റവും എളുപ്പം പറ്റിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മണ്ടമ്പാരാക്കാൻ പറ്റുന്ന ഒരു കൂട്ടരാണ് മലയാളികളെന്ന് ഇവർ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് ഇനി റിപ്പോർട്ടർ ചാനൽ എന്നൊരു ചാനലുണ്ട് അതിൻ്റെ ഗതികേട് കൊണ്ടാണ് സുഡാപ്പികൾക്ക് വിടുവേല ചെയ്യേണ്ട പണി അവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം കാരണം ആ ചാനലിലെ ജോലിക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് അവരുടെ കൂട്ടർ തന്നെ പറയുന്നത് അപ്പോൾ നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കിടന്ന് എഴയാനും എങ്ങനെ കിടന്ന് മുട്ടിലെഴയാനും തയ്യാറാണ് മറ്റു മാർഗമില്ല കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡൻറ്റായ കെ സുധാകരൻ തന്നെ അദ്ദേഹത്തിന് എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഓർത്തിട്ടാണ് ഒന്നും പറയാത്തതെന്ന് വരെ അങ്ങ് പച്ചയ്ക്ക് പറയുന്നുണ്ട് ആ ഒരു അവസ്ഥയിലാണ് നികേഷ് കുമാറിൻ്റെ നിൽക്കുന്നത് അപ്പം നികേഷ് കുമാർ ഇതേപോലുള്ള തെണ്ടിത്തരങ്ങൾ അല്ലെങ്കിൽ പിതൃശൂന്യ പത്രപ്രവർത്തനമൊക്കെ നടത്തിയാൽ നമുക്കത് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ ഗതികേട് കൊണ്ടാണ് മറ്റു മാർഗമില്ലാത്ത കൊണ്ടാണെന്ന് പക്ഷെ ഇത്രയും വർഷങ്ങൾ ഇത്രയും പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള പത്രമുത്തശ്ശി എന്നൊക്കെ പറയത്തക്കെ ഒരു മനോരമ മനോരമ പത്രം പോലെ ഒരു പത്രം ഇതുപോലുള്ള തെണ്ടിത്തരം കാണിച്ചു വെക്കുന്നതിന് എന്ത് സമാധാനമാണ് കൊടുക്കേണ്ടത് അപ്പം ക്രിസ്ംഗികളും ഇവരും തമ്മിൽ കുറച്ച് നാളായിട്ട് വലിയ വിഷയം തന്നെയാണ് അവർ പരസ്യമായിട്ട് മനോരമ കത്തിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ അവർ ആ ബഹിഷ്കരണം തുറന്നു തന്നെ കൊണ്ടുപോകുന്നു ഒപ്പം തന്നെ ചില പുതിയ വിവരങ്ങളൊക്കെ അവർ അവർ മുഖാന്തരം പുറലോകം മറഞ്ഞ് തുടങ്ങി കാരണം ഇവരുടെ ഡയറക്ടർ ബോർഡിലുള്ള ഒന്ന് രണ്ട് പേർ തികച്ചും മുസ്ലിം നാമധാരികളാണെന്നും തീവ്ര ഇസ്ലാമിസ്റ്റുകളാണെന്നും അതിൽ പാകിസ്ഥാൻ ബന്ധമുള്ള അതായത് ഇവരുടെ ഏതോ ഒരു ആ കുടുംബത്തിലുള്ള ഒരാൾ വിവാഹം കഴിച്ചിരിക്കുന്നത് പാകിസ്ഥാനിയാണെന്നും ആ പാകിസ്ഥാനിയുടെ ആയിട്ടുള്ള കല്യാണത്തിന് അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആൻ്റണി പങ്കെടുക്കേണ്ടതായിരുന്നുവെന്നും എന്നാൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവസാന നിമിഷം അദ്ദേഹം ആ കല്യാണത്തിൽ നിന്ന് മാറി അദ്ദേഹം പങ്കെടുക്കാതെ മാറി എന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ അവരുടെ താല്പര്യത്തിന് അനുസൃതമായിട്ട് ഇതേപോലെ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ ഇവർ കൊടുക്കുന്നുണ്ടോ തൊടുത്തു എന്ന സംശയം ഇപ്പോൾ ക്രിസംഗകൾക്ക് മാത്രമല്ല മറ്റ് ജനങ്ങൾക്കും ഇങ്ങനെ ചെറുതായിട്ട് അവർ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു മനോരമ പോലെ ഒരു പത്രത്തിൽ നിന്നും പൊതുവെ ആരും അത് പ്രതീക്ഷിക്കുന്നില്ല റിപ്പോർട്ടറിന് ആവാം അല്ലെങ്കിൽ മീഡിയവണ്ണിനാവാം ചന്ദ്രികയോ സിറാജോ പോലുള്ള പത്രമൊക്കെയാണ് വിസ്മയം താലിബാനെയൊക്കെ വിസ്മയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകീർത്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അവരിൽ നിന്നും നമ്മളത് പ്രതീക്ഷിക്കുന്നു പക്ഷേ മനോരമ പോലൊരു പത്രം ഇതേപോലെ നിരന്തരമായിട്ട് രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ പടച്ചു വിടുമ്പോൾ തീർച്ചയായിട്ടും അവരെ ഇനിമേൽ ആളുകൾ സംശയത്തോട് തന്നെയായിരിക്കും നോക്കുക എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിനൊപ്പം തന്നെ മറ്റൊരു പത്രത്തിൻ്റെ ഒരു കോമഡി കൂടെ കണ്ടുനോക്കുക ഇവിടെ ഞങ്ങൾ നാല് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജാണ് കാണിക്കുന്നത് അതിൽ മൂന്ന് പത്രങ്ങളിലും ഈ കേരളത്തിൽ പെട്രോളിൻ്റെ വില കുറച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ദേശാഭിമാനി അറുപത് ലക്ഷം മണ്ഡന്മാർ വായിക്കുന്ന ദേശാഭിമാനി പത്രത്തിൽ അതിന് ഘടകവിരുദ്ധമായിട്ട് കേരളത്തിലും കുറച്ചു എന്നാണ് നിങ്ങളുടെ അനുഭവത്തിൽ കേരളത്തിൽ പെട്രോൾ കേരള സർക്കാർ പെട്രോളിന് വില കുറച്ചതായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദേശാഭിമാനി അതിൽ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ചുമ്മാതല്ല ഇവർ ഇവിടെ തുട ഭരണം നേടിയെടുത്തത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ ഇനി ഈ ദേശാഭിമാനി വായിക്കുന്നവർക്ക് വിവരവും വിദ്യാഭ്യാസവും പ്രവൃത്തതയും ഒക്കെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ വെബ് ഡെസ്ക് തത്വമി